നിന്ന് വിട്ടുകഴിഞ്ഞു. ഒരുപക്ഷെ നിയമായി ഒന്ന് കൂടി കാണാൻ ചില ദിവസങ്ങളോ മാസങ്ങളോ എടുത്തിരിക്കും. ഭാരപ്പെടേണ്ട, അത് നിന്നെ ഇടിച്ച പോകത്തില്ല. ദൈവത്തിന്റെ വാക്സിന ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ജീവിതത്തിൽ വളരെ പറ്റത്തുള്ളൂ. അവനെ ചൊല്ലി വിഷമിച്ചിരിക്കുന്നേ. വർഷങ്ങൾക്ക് മുമ്പ് ദൂത് പറയുക, വരാമെന്ന് ശത്രുവിന് വേണ്ടി മധ്യസ്ഥതയോടെ ചിന്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉണ്ടായിരുന്നു. ഒറ്റ ശിശുപിഴകളല്ല വിട്ടിട്ടുന്നേ, അത് ദൈവത്തിന് പദ്ധതിയുമല്ല. അനേക ദൈവദാസന്മാരെ കണ്ടതിന് പ്രാർത്ഥനയുമാണ്. ഹബക്കൂക്ക് പ്രാർത്ഥിച്ചു, നേരത്തെ വെളിപ്പാടുകൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഇങ്ങനെ വന്നാൽ എന്താ ദൈവജനം എന്ത് ചെയ്യും? ഞങ്ങൾക്ക് തന്നെ സ്ഥലത്തെ കുറിച്ച് ഒരു വെളിപ്പാട് നേരത്തെ കൊണ്ടിരിക്കുക. അവന്റെ ഹൃദയം നേരുള്ളതല്ല. അടുത്തത്, അടുത്തത് ഈ വാക്യമാണ് നാം എടുത്തതായ അപ്പോസ്തല പൗലോസ് എഴുതിയിരിക്കുന്ന വാക്യം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏത് കാലഘട്ടത്തിലും കർത്താവിന്റെ വചനത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. നെബുക്കദ്നേസറിനെ കുറിച്ചാണ് അവരോട് പറഞ്ഞതെങ്കിൽ അവന്റെ കാര്യം അവന്റെ കാലഘട്ടം കൊണ്ട് സാമ്രാജ്യം സുല്ലിട്ടത് കൊണ്ട് ദൈവത്തിന്റെ വചനം സുല്ലിട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനത്തിന് പല പ്രൊജക്ഷൻസ് ഉണ്ട്, അത് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി ഒരു പ്രൊജക്ഷൻ നീ അയക്കാൻ പോവുക, നിനക്ക് വേണ്ടി അതിന്റെ ഒരു മുനമ്പർ നീ അയക്കാൻ പോവുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കിട്ടിയ ഉത്തരമാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നോക്കാം, ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒരു മനുഷ്യൻ വിശ്വാസ ജീവിതം നയിച്ചതായ ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ പേര് യാക്കോബ്. ആ യാക്കോബ് വിശ്വാസ ജീവിതം നയിച്ചതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ജീവൻ കുഴൽ എടുത്ത് നോക്കിയാൽ ശ്രദ്ധിക്കണേ, പ്രത്യേക കാര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരികയാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ വിശ്വാസ ജീവിതം കഴിച്ച യാക്കോബ്, ആ വ്യക്തി ഒറ്റവാക്കി ഞാൻ ചോദിക്കുന്നു, യാക്കോബ് ഇസ്രായേലാകാനുള്ള ദൂരം എന്തുകൊണ്ട്? യാക്കോബ് ഇസ്രായേലാകാനുള്ള ദൂരം എന്തുകൊണ്ട്? ഞാൻ ചോദിച്ച സ്ഥലങ്ങളുടെ പേരല്ല, വ്യക്തിയുടെ അനുഭവം. യാക്കോബ് ഇസ്രായേലായി തീരാനുള്ള ദൂരം എന്തുകൊണ്ട്? ദൈവവചനത്തിൽ മറുപടി ഉണ്ട്. ലാബാന്റെ ഭവനമായ ഹാരാൻ മുതൽ പെനീയേൽ വരെയുള്ള ദൂരമുണ്ട്. ായിരുന്നെങ്കിൽ ആത്മാവിൽ ചിന്തിക്കുന്ന ദൈവഭക്തർക്ക് അത് അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ ചിന്തിക്കുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഒന്നാമത്, യാക്കോബ് വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ എന്റെ നീതി വിശ്വാസം താൻ ജീവിക്കുന്ന വചനം നമ്മൾ എടുത്തു. യാക്കോബിന്റെ വിശ്വാസ ജീവിതം നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നെങ്കിൽ ഒന്നാമത് തുടങ്ങിയത് ലാബാന്റെ ഭവനമായ ഹാരാൻ എന്നാണ്. ഹാരാൻ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത് എന്ന വാക്കിന്റെ അർത്ഥം. അക്ഷരീയമായിട്ട് ഉണങ്ങിയത് ആത്മീയമായിട്ട് ഉണങ്ങിയതാണ്. ഒരു കിഴക്കൻകാരി അടിക്കുന്നത് കൊണ്ട് എപ്പോഴും വരൾച്ചയുടെ അനുഭവമാണ് ഹാരാനിൽ. മരുഭൂമിയുടെ ഉഷ്ണക്കാറ്റ് അവിടെ വീശുന്നത് കൊണ്ട് അവിടെ ഒരു നന്മ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടേക്കാണ് ഒരു തന്നെ ഓടിപ്പോയത് രക്ഷപ്പെടാൻ വേണ്ടി. സ്തോത്രം. എങ്കിലും എനിക്ക് യാക്കോബിനെ ശ്രദ്ധിച്ചപ്പോ ഒരു കാര്യം കേട്ടി, യാക്കോബിന് ഇടയ്ക്കിടയ്ക്ക് ഒരു സമാധാനമുണ്ട്. ഹാരാനി വന്ന യാക്കോബിന്റെ സമാധാനം എന്തെന്നറിയുന്നു? ഇടയ്ക്കിടയ്ക്ക് ദൈവം സംസാരിക്കുന്നത് മകനെ യാക്കോബേ സംസാരിച്ചു. പിന്നെ അവിടെ യാക്കോബ് പറയുന്നുണ്ട്, ഒരു പടി കൊണ്ട് ഞാൻ ഇവിടെ വന്നേ. പടി കുത്തി പ്രായമായതുകൊണ്ടല്ല, ദൂരയാത്ര ചെയ്യുന്ന ആൾക്കാര് പടി കുത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്നു.
ഇപ്പൊ എനിക്ക് ഭയങ്കരമായ സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് തെളിവിക്കാൻ വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഈ സന്തോഷമെല്ലാം ഒന്ന് രണ്ട് ദിവസം കൂടെ കഥ ഉടച്ചു. പലതും ഉടച്ചത് കൊണ്ടല്ലയോ നമ്മൾ ഇവിടെ അറിയിക്കുന്നത്, പല വിഷയങ്ങൾ ഉടച്ചത് കൊണ്ടല്ലയോ ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. അന്ന് ഉടച്ചപ്പോ എന്തിനാന്ന് മനസ്സിലായില്ല, ഇപ്പോഴും സ്തോത്രം വരുന്നുണ്ടെങ്കിൽ ഒരു ശക്തിയോടെ അല്ലയോ പറഞ്ഞു. ദൈവം ഉടച്ചതായ കപ്പലുകൾ, ദൈവം ഉടച്ചതായ സാമ്പത്തിക അനുഭവങ്ങൾ, ദൈവം ഉടച്ചതായ ആരോഗ്യങ്ങൾ ഒക്കെ നഷ്ടത്തിനല്ല യാക്കോബ് എന്നതിനെ വിശ്വാസ ജീവിതം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ മകനുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, നീ പിതാക്കന്മാരുടെ ദേശത്തേക്ക് പോകണം. രണ്ട്, ബേഥേൽ അവിടെ പോയി ആരാധിക്കണം. നമുക്ക് ആ വിഷയം അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നത്. രണ്ടാമത് യാക്കോബ് തീരുമാനിച്ചു ഇറങ്ങി ഓടിപ്പോകുക തന്നെ. യാക്കോബ് ഇസ്രായേൽ ആയിരുന്നു. സ്വർണ്ണ വെള്ളി നാണയങ്ങൾ കീശങ്ങളുണ്ട്, എല്ലാം വെച്ചോടുക. ഓടി ഓടി ചെല്ലുന്നത് നമുക്കറിയാൻ കഴിയുന്നത് 30 ദിവസം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കും. 30 ദിവസം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം. രണ്ടാമതായി വിശ്വാസ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ദേശത്തേക്ക് പിതാവിന്റെ ദേശത്തേക്ക് പോകുന്ന യാക്കോബ്, അവൻ ചെന്ന് പെട്ടതായ സ്ഥലത്തിന്റെ പേര് ഗിലെയാദ് പർവ്വതം. ഗിലെയാദിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. രോഗശാന്തിയുണ്ട്, ഗിലെയാദിൽ വൈദ്യന്മാരുണ്ട്, ഗിലെയാദിൽ സൗരഭ്യമുള്ള തൈലമുണ്ട്. ഇതെല്ലാത്തിനേക്കാൾ ഉപരിയായി ഗിലെയാദിൽ ഒരു സംഭവം നടന്നു. അതാണ് യാക്കോബിനുണ്ടായിരുന്ന വ്യത്യാസം. എന്തായിരുന്നു ആ സംഭവം നമുക്ക് നോക്കാം. 31-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം. നാട്ടുകാരി പറഞ്ഞു ഇവിടെ വൈദ്യരുടെ തൈലമുണ്ട് പറഞ്ഞു. യാക്കോബ് കണ്ടല്ല, ഒരു കൂടാർ ഒരു വലിയ കൂമ്പാരം ഇവിടെ കൂട്ടിയിട്ടുണ്ട്, അതാ എനിക്കുള്ളത്. എന്താ യാക്കോബ് ഈ കല്ലുകൂട്ടി കൂമ്പാരം കൂട്ടിയത്? അത് ഗിലെയാദിന്റെ പ്രത്യേകതയാണ്. അവന്റെ പിന്നാലെ യാക്കോബിന്റെ വിശ്വാസ ജീവിതം തകർക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? യാക്കോബിന്റെ വിശ്വാസ ജീവിതം തകർക്കാൻ അവന്റെ അമ്മായിയമ്മനായ ലാബാനും സഹോദരന്മാരും കൂടെ ഭയങ്കര ഫോഴ്സിൽ വരിക. രണ്ടുപേരും കൂടെ കൂടെ കണ്ടതായ സ്ഥലമാണ് ആ പറഞ്ഞ ഗിലെയാദ് പർവ്വതം. പ്രൈസ് ദ ലോർഡ്. എന്താ ഇത്ര ചൂടായിട്ട് വന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ലാബാൻ പറയുന്നുണ്ട്, കുഞ്ഞെ നീ ഇങ്ങനെ നല്ലപ്പോ എനിക്ക് ദോഷം ചെയ്യാൻ ശക്തിയുള്ള, പക്ഷേ ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കാതെ വന്നപ്പോഴും എന്നെ സംസാരിച്ചു തീരുന്നു. എന്റെ ഭാഷ പറയാനുണ്ട് പാരഫ്രൈസ് ചെയ്തവർ. ലാബാൻ യഹോവയോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് തോന്നില്ല, ലാബാൻ പ്രാർത്ഥിക്കുന്നതിനെ ചിന്തക്കോ. പക്ഷെ അന്ന് രാത്രി ദൈവം പറഞ്ഞു, തൊട്ടുപോലെ തന്നെ ദാസനെ, നീ വന്ന കാര്യം എനിക്കറിയാം, പക്ഷെ നിനക്ക് ബലമുണ്ട്, തൊട്ടുപോകരുത്. ദൈവം ചില പ്രിയപ്പെട്ടവരോട് സംസാരിച്ചത് കൊണ്ടാണ് അവൻ ദൈവമക്കൾ ദൈവത്തെ മനോഹരമായി ആരാധിക്കുന്നത്. ഇത് മറന്നുപോകരുത്. അവൻ രാത്രിയിലും പകലും നമുക്കിതിനെ ദോഷം ചെയ്യാൻ അവൻ വ്യക്തികളും ശക്തികളും വന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ വിശ്വാസ ജീവിതം തകരാതിരിക്കാൻ സൂക്ഷിച്ച മർമ്മങ്ങൾ നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ. ദൈവങ്ങളോട് പറഞ്ഞു തുടരുത്. പക്ഷെ ഇവരുടെ കാര്യം സങ്കടം പറയാറുണ്ട്. എങ്കിലും യാക്കോബേ, ഞാൻ നിന്നെ പാട്ട് പാടി. അങ്ങനെ അവരുടെ നാട്ടിൽ ഒരാൾ സെൻഡോഫ് കൊടുക്കുമ്പോൾ മുരജം, താളം, വീണ, കുഴൽ, വാദ്യനാഥം ഇതിന്റെ കൂടെ എല്ലാം കൂടെ കൂടെ വെച്ചിട്ട് ഒരു നല്ല ബാൻഡ് സെറ്റൊക്കെ അടിച്ചേച്ച് പാട്ടൊക്കെ പാടി നാട്ടിൽ നല്ല കുറേ പേരെ കൂട്ടിയിട്ട് ഓഡിയൻസിനെ കൂട്ടിയിട്ട് കെട്ടി പിടിച്ച് കരഞ്ഞ് വിളിച്ച് മൂവി യാത്രയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം നടത്താൻ അവസരം തന്നിരുന്നെങ്കിൽ
യാക്കോബ് പറഞ്ഞേ എന്നാ ഒന്നുകൂടെ കേൾക്കട്ടെ. രണ്ടാമത്തെ പാട്ട് യാക്കോബിന്റെ ഭാര്യമാർ പറഞ്ഞു, എന്നാലച്ചാ നമുക്ക് ഇവിടെ തന്നെ താമസിക്കുന്നത് എന്തിനാ കഷ്ടപ്പെടുന്നത് പോകുന്നേ, അവിടെ നമ്മൾ ചെയ്യുന്ന തുമ്പാട്ട് വേണ്ട കാര്യമില്ല, അവിടെ കുത്താൻ നിൽക്കുന്ന യേശോ മാത്രമേ ഉള്ളൂ, നമുക്ക് ഇവിടെ താമസിക്കുന്നത്. പലതിന്റെ നല്ല വാക്കുകൾ കേൾക്കാതെ കേൾക്കാൻ അവസരമില്ലാതെ എന്ന് ചിന്തിക്കത്തക്കുള്ള ഓടിപ്പോയത് പറയുകയാണ് കേട്ടോ. വിശ്വാസ ജീവിതം രണ്ടാമത് പഠിക്കേണ്ടത് പഠിപ്പിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വലിയ സാക്ഷ്യമൊന്നും ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ ഇല്ലെന്ന് തോന്നിയാലും അതിന് കാരണം കർത്താവെ ഞാൻ നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് നാട്ടുകാരവരെയും പ്രിയപ്പെട്ടവരെയും കുറ്റം പറയുന്നെങ്കിൽ ഓർക്കപ്പെടണം. നിന്റെ വിശ്വാസ ജീവിതം രണ്ടാമത്തെ ഘട്ടത്തിലൊന്നുള്ള ഭോക്കിയെടുത്തു വരിക. നിങ്ങളുടെ കാണാൻ കഴിയുന്ന വിഷയം എങ്ങനെയാ? നീ പോയതല്ല നല്ല കാര്യം, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താ ഈ ലാമൻ ഇന്ന് കറക്റ്റ് അറിയാം എന്റെ ഗ്രഹവിഭവടെ. ഹലോ ഹലോ, നിന്റെ പാട്ടുകൊള്ള കൂതുകൊള്ള നിന്റെ ആരാധന അന്യ പക്ഷെ എല്ലാം സംബന്ധിക്കുന്നു, പക്ഷേ എന്റെ പോക്കറ്റ് ഇതിനെ ഒന്ന് അടിച്ചുകൊണ്ട് പോയത് എന്തിനാ? നമുക്ക് അധാരം അറിയാം. റാഹേലാണ് അവന്റെ ഗ്രഹബിംബത്തെ എടുത്തുകൊണ്ട് പോകുന്നത്. ഗ്രഹബിംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്ര വലിയ 6 അടി അല്ലെങ്കിൽ 7 അടി പൊക്കമുള്ള വലിയ സാധനം ഒന്നുമല്ല, ഇത്ര ചെറിയ കാര്യം പറയണോ. ആ സാധനത്തെ വീടിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചേക്കും, അതിനോട് പ്രാർത്ഥിച്ച് ലക്ഷണം ചോദിച്ചിട്ട് അതിന് ഓരോ ദിവസം കാര്യം ചെയ്യുന്നേ. ഒരു ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പം യാക്കോബിനെ ഭാര്യമാരെ കാണാനില്ല, പിള്ളേരെ കാണാനില്ല എന്നുള്ളതിന്റെ വിഷമം, അതിനേക്കാൾ വലിയ വിഷമം പ്രാർത്ഥിച്ച് നോക്കുന്ന സാധനം കാണാനില്ല. ഡിവൈനേഷൻ നോക്കുന്ന മനസ്സിലായി. നമ്മുടെ ഒരു മൊബൈൽ കാണാനില്ലെങ്കിൽ എല്ലാം പോയത് പറയും. പണ്ട് ഒരാളെ ഒരു ഒരു അമ്മച്ചി ഭയങ്കര കളിച്ചത് സംഭവം അന്വേഷിച്ചു ബൈബിൾ കാണാനില്ല. അപ്പൊ ആൾക്കാരെ കൊണ്ട് ഹ്യൂ കഷ്ടമായി പോയി അമ്മച്ചിക്ക് എന്ത് ആത്മഭാരം ഒന്ന് നോക്കി എന്നെ പറഞ്ഞു എന്റെ കുഞ്ഞി ആത്മഭാരം കൊണ്ട് അതിനകത്ത് റേഷൻ കാണുന്നുണ്ട്. അതിനകത്ത് സകല കാര്യം പറ്റുന്നെല്ലാം പോയി. ബൈബിൾ ഒന്ന് പിന്നെ വായിച്ച സാധനം പോയി. ഗ്രഹബിംബം കൊണ്ടുപോയി. ഇപ്പൊ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടുന്നില്ല. ഞങ്ങളിനിയാണോ ഞങ്ങൾക്ക് തോന്നിയത് നീ ഇപ്പോൾ പായ കൊടുത്ത് നിന്റെ നിന്റെ കൊടുത്ത് കാണുന്ന യാത്ര ദേഷ്യം വന്നു സത്യം വിശദമാകുന്നു വിശദമാകും കണ്ടിട്ടുണ്ടല്ലേ അറിയത്തില്ല ഭയങ്കര ദേഷ്യം വന്ന് എന്റെ പിന്നെ സഹിക്കാൻ പറ്റത്തില്ല പിന്നെ അന്യഭാഷ പറഞ്ഞ് നീ തുടങ്ങുന്നു തമാശല്ല കഴിച്ചിടയ്ക്ക് ഒരു ദേവദാസം ഒരു പാസ് സൂചന പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരവിടെങ്ങനെ ഒരു കടുകുടിയല്ലേ മുന്നിൽ നിന്ന് പറഞ്ഞു ചീത്ത പിടിച്ചു പത്ര അതിന്റെ പ്രശ്നം പറഞ്ഞു ദേവദാസം പറഞ്ഞ മദ്യപാനികൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പിന്നെ ചീത്ത പിടിച്ചു അല്ലെങ്കിൽ ദേവദാസം പറഞ്ഞു ദൈവത്തിന്റെ കൈ കീഴിലുണ്ട് വീണ്ടും ചെയ്ത് വിളിച്ചു ദൈവദാസം പറഞ്ഞു എന്തുകൊണ്ട് വിളിച്ചേ ദൈവത്തിന്റെ കൈ കീഴിലുണ്ടെന്ന് പറഞ്ഞു പുള്ളി പിന്നെ ചെയ്ത് വിളിച്ചു അദ്ദേഹം യേശുവിന്റെ നാമത്തിൽ ഭൂമിശാലി അടികൊണ്ടു ഇങ്ങനെയുള്ള മാസക്കാരുണ്ട് വിശ്വാസികൾ യേശുവിന്റെ നാമത്തിൽ അടിക്കുന്നുണ്ട്